ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗൗണാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ക്യാൻ ക്യാൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത് യോക്ക് പാർട്ടിനായിട്ട് ഒരു മീറ്റർ വർക്കുള്ള നെറ്റ് എടുത്തിട്ടുണ്ട് സ്കേർട്ട് പാർട്ടിലേത്തേക്കായിട്ട് പ്ലെയിൻ നെറ്റാണ് അത് പതിനഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് വേണം അത് അഞ്ച് മീറ്ററും കോട്ടൻ്റെ ലൈനിങ് മൂന്നര ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാൻ ക്യാൻ ആണ് ക്യാൻ ക്യാൻ അത് ഞാൻ അഞ്ച് മീറ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ടാണ് ഞാനിവിടെ ലൈനിങ് തുണി ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ഇനി അതിൻ്റെ സെൻ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ആയിട്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാദ്യം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഡ്രെസ്സിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് അൻപത് ഇഞ്ചാണ് അതിൽ യോഗ പീസിൻ്റെ ലെങ്ങ് ഞാനിവിടെ പതിനാലിഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് സീമലെവൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എന്നിട്ടവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ ആറേ പോയിൻ്റ് അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്തു ഇനി ആ പോയിൻ്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം ആം ആംഹോളിൻ്റെ ലെങ്ത് ഞാനിവിടെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഈ ആമ്പോളിൻ്റെ ഭാഗം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ മുപ്പത്തി നാലിഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് വിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ പോയിന്റ് അഞ്ചിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വേസ്റ്റ് വിട്ട് മുപ്പത്തി രണ്ടാണ് അതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കണം ശേഷം നമുക്ക് ലെങ്ത് ലെങ്തില്ലേ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആംബോൾ കറവ് വെച്ചിട്ട് ഈ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിൻ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റില്ലേ അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ബാക്ക് ആംബോളാണ് കുളിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഫ്രണ്ട് ആംബോൾ കുളിച്ച് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ സെൻ്റർ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്നും ഹാഫ് ഇഞ്ചുള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റും ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്ത പോയിന്റ് അതുപോലെ തന്നെ മുഗൾ ഭാഗവും ആമുകളിൻ്റെ അവിടുത്തെ ഇത് മൂന്നും കറക്റ്റായിട്ട് ഒരുപോലെ വരുന്ന രീതിയിൽ ഈ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗം ആദ്യം ഇതുപോലെ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിലോട്ട് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് മാർക്ക് ചെയ്തെടുക്കുന്നത് ആംഹോളിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കി കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതുപോലെ മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചരിച്ച് ഷേപ്പായിട്ടൊന്ന് വരച്ചെടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിലെ ആംഹോളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് നമുക്കിപ്പം കട്ട് ചെയ്യേണ്ട അത് നമ്മൾ ബാക്കിലെ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം മാത്രം നമുക്ക് ഈ ഒരു പീസിൽ ഫ്രണ്ട് ആംബോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിലെ പീസ് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് തന്നെയാണ് അതിനെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗമില്ലേ അവിടെ നിന്നും ഇതുപോലെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം സിഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാഫ് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ മാർക്ക് ചെയ്ത ലൈൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗം വെച്ചു കൊടുക്കുക ഇനി കറക്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്ത പീസിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കണ്ടു ഞാനിവിടെ കറക്റ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൽ ഫ്രണ്ട് ആംഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതും കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ മെയിൻ ക്ലോത്തും സാറ്റിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യാനായിട്ടുണ്ട് നമുക്കതും കൂടെ കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതത് പീസ് തന്നെ വെച്ചിട്ട് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കുമായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ സാറ്റിനും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പം സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ്റെ ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുൾ സർക്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പീസ് എടുക്കാം അതിൽ നമ്മൾ വേസ്റ്റ് വിട്ട് എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരളവാണ് നമുക്ക് വേണ്ടത് സീം എലവൻസ് പോയിട്ട് അവിടെ എട്ട് ഇഞ്ചാണ് ഉള്ളത് അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സെൻറ്റർ പോയിൻ്റ് കോണായിട്ട് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒരുപോലെ താഴ്ത്തോട്ട് കൊണ്ടുവരിക എവിടെയാണോ അത് ഫുള്ളായിട്ട് കറക്റ്റ് അളവ് കിട്ടുന്നത് അവിടെ എത്തുമ്പോൾ രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ടേപ്പ് വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റിലോട്ട് നോക്കുക എത്രയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് സെയിം അളവായിരിക്കണം കിട്ടേണ്ടത് സെയിം അളവല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ വെച്ച് നോക്കാം കേട്ടോ ഇനി നമുക്ക് ആ കിട്ടിയ അളവ് തന്നെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത മൂന്ന് പോയിന്റും യോജിപ്പിച്ചു ഒന്ന് വരച്ചെടുക്കാം ഈ മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി നോക്കിയാൽ മതി എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ഡ്രസ്സിന് അൻപത് ഇഞ്ചാണ് വേണ്ടത് അതിൽ പതിനാല് ഇഞ്ച് യോക്ക് പീസിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ലൈനിങ് തുണിയാവുമ്പം നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ സീമലവെന്റ്സും കൂടെ ചേർത്തിട്ടാണ് മുപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പം മുകളിലും താഴെയും ഒരുപോലെ തന്നെ ടേപ്പ് നീക്കി നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കറക്റ്റ് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ് കട്ട് ചെയ്തെടുക്കാം നെറ്റ് നമ്മൾ മുകൾ ഭാഗത്ത് ഫ്രില്ലിട്ടാണ് ചെയ്യുന്നത് അപ്പം ടോട്ടൽ പതിനഞ്ച് മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തിരുന്നു അതിൽ ഒൻപത് മീറ്റർ മാത്രമാണ് ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ബാക്കി ആറ് മീറ്റർ താഴ്ഭാഗത്ത് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം അനുസരിച്ച് എത്രയായിട്ട് വേണമെങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം മുഗൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ തേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ സീം എലവെൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ചും കൂടെ ഞാൻ സീം എലവെൻസ് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ താഴ്ഭാഗം ഒരു ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതാണ് രണ്ടര ഇഞ്ചായിട്ട് കൊടുത്തത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാതെയാണ് വിടുന്നതെങ്കിൽ ഹാഫ് ഇഞ്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ലോക്ക് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കുക കേട്ടോ സീം ഇലവൻസ് അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡ് മുകളിലും താഴെയും നമുക്ക് എത്രയാണോ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കോട്ടൺ ലൈനിങ് ഫ്രില്ലിട്ട് ചെയ്യുന്നത് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ കോട്ടന്റെ ലൈനിങ്ങിലാണ് ക്യാൻ ക്യാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ വിട്ട് വരുന്നത് നമ്മുടെ വേസ്റ്റ് വിട്ട് എത്രയാണോ അതിൽ നിന്നും രണ്ടോ മൂന്നോ ഇരട്ടി കൂടുതലായിട്ട് എടുക്കുക ലെങ്ത് വരുന്നത് സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്തിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ച് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമലവൻസും കൂടെ ചേർക്കണം അപ്പോൾ ഞാനിവിടെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യാം അത് നമുക്ക് സ്കർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് അവിടെ നിന്നും ഒരു ഏഴിഞ്ച് താഴ്ത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഏഴിഞ്ചെന്ന് പറയുന്നത് കുട്ടികൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ അഞ്ചിഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇഞ്ചോ ഏഴിഞ്ചോ ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഇത് ഫുള്ളായിട്ട് വരയ്ക്കണം അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ലൈനിലാണ് ഫസ്റ്റ് ലെയർ ക്യാൻ ക്യാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് നമുക്ക് മാറ്റാം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ച് പോയിട്ട് ബാക്കി നമുക്ക് അവിടെ എത്രയാണ് കിട്ടുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ക്യാൻ ക്യാൻ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യം ഇരുപത്തി ഒമ്പത് ഇഞ്ച് ലെങ്തിൽ ക്യാൻ ക്യാൻ കട്ട് ചെയ്ത ശേഷം മിച്ചം വരുന്ന ക്യാൻ ക്യാൻ വെച്ചിട്ടാണ് സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം കട്ട് ചെയ്തെടുത്ത ശേഷം മിച്ചം എത്രയാണോ വരുന്നത് അതനുസരിച്ച് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ക്യാൻ ക്യാൻ ആദ്യം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോൾഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ സൗകര്യം അനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ലെങ്ത് വേണ്ടത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം ലെവൻസും കൂടെ ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി എത്രയുണ്ടെന്നൊന്ന് നോക്കാം അപ്പൊ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മളിവിടെ രണ്ട് ലെയറിനുമായിട്ട് ക്യാൻഗാനും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബോ നെക്കാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ക്യാൻവാസിന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം അതിനുശേഷം മുഗൾ ഭാഗം സ്ട്രെയിറ്റ് ആണോ എന്നൊന്നും നോക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഇനി നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഞാനിവിടെ നാലിഞ്ചാണ് എടുക്കുന്നത് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ച് ബോക്സ് പോലെ നാക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ കർവ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടോ ഇനി ഈ മാർക്ക് ചെയ്തില്ലേ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് ഇതുപോലെ ഇഞ്ച് നീക്കി താഴ്ത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് സിബിന് വേണ്ടിയിട്ട് വിട്ട ശേഷം ബാക്കി ഭാഗത്തായിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി സെയിം അളവിൽ തന്നെ അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസിലോട്ട് ഒരു ഹാഫ് ഇഞ്ച് നീക്കിയിട്ടാണ് ഈ കട്ട് ചെയ്തെടുത്ത പീസ് വെക്കുന്നത് കണ്ടോ ഒരു ഹാഫ് ഇഞ്ച് നീക്കിയിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്ക് വെച്ചിട്ട് കറക്റ്റ് ഇതേ അളവിൽ തന്നെ ആ ഒരു പീസിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഹാഫ് ഇഞ്ച് നീക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സിബ് വയ്ക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നീക്കി വെക്കേണ്ട ആവശ്യമില്ല സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ക്ലോത്തിലോട്ട് വെച്ച് ഇത് ഐൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗയില്ലേ അത് ഹാഫ് ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ തന്നെ ഈ ഒരു നെക്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ യോക്കിലത്തേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ ക്ലോത്ത് അതിൻ്റെ അടിയിലായിട്ട് സാറ്റിൻ്റെ ലൈനിങ് അതിൻ്റെ അടിയിലായിട്ട് കോട്ടൻ്റെ ലൈനിങ് ഇത് മൂന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ടിൻ്റെ സെൻ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ പുറത്തോട്ട് കയറാത്ത രീതിയിൽ കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് പീസും ചേർത്ത് ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ മറ്റേ പീസും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് നീക്കി ആവശ്യമില്ലാത്ത ഭാഗം അത്രയും കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ആ നെക്കിൻ്റെ അരികും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇനി നമുക്ക് ഈ ബാക്കിലെ പീസ് മാത്രം ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസിനെ ഒന്ന് രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ സെൻറ്ററിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത ശേഷം ഈ കട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഒരു സൈഡ് ഈ ലൈനിങ് തുണി മെയിൻ ക്ലോത്ത് ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി ഇതുപോലെ സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കണം ഇതിപ്പോൾ ഇൻവിസിബിൾ സിബാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നല്ല സൈഡ് എടുത്തിട്ട് ഇതുപോലെ താഴ്ത്തോട്ട് തുറന്ന് വെക്കാം എന്നിട്ട് ഇതിൻ്റെ സിബിൻ്റെ നല്ല സൈഡും ക്ലോത്തിൻ്റെ നല്ല സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ മറിച്ച് വെച്ച് കൊടുക്കാം കട ഇതുപോലെ ചേർത്ത് വെക്കണം അപ്പോൾ ഇതിൻ്റെ പല്ല് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരികൊന്ന് ചേർത്തി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മറു സൈഡിലും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഭാഗം മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് രണ്ടിനെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ അരികു ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം കണ്ടോ ഈ സിബിന്റെ അരികായിട്ട് വരുന്ന ഭാഗമില്ലേ അത്രയും ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടു ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഹെമ്മ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിത് ലൈനിങ് തുണിയായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് ലൈനിങ് തുണിയായിട്ട് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഹെമ്മ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് രണ്ട് സൈഡ് ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹെമ്മ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതിപ്പോൾ ഹെമ്മുന്നില്ല അത് നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്ത ശേഷം ലാസ്റ്റ് ഹെമ്മ്തെടുക്കാം ആദ്യം നമുക്ക് രണ്ട് പീസിൻ്റെയും നല്ല സൈഡുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്യാം അപ്പം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസില്ലേ അതൊന്ന് നിവർത്തി വെക്കണം രണ്ടിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ആ ജോയിൻ്റ് വരുന്ന ഭാഗം ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഇതേപോലെ രണ്ട് സൈഡും കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് നെക്കിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കെടുത്ത് ഹെമ്മ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമുക്ക് നെക്കിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പീസ് നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് വീണ്ടും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം സ്ലീവിൻ്റെ ലെങ്ത് നാലര ഇഞ്ചാണ് വേണ്ടത് ഹാഫ് ഇഞ്ച് സീമലമിത്സം കൂടെ ചേർത്ത് ഞാൻ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ മുകളിലത്തേക്ക് വേണ്ടി മാത്രം ഹാഫ് ഇഞ്ച് മതി ഇനി വിട്ട് ഞാനിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്ത് മൂന്നിഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ സ്ലീവൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇവിടെ ആറ് ഇഞ്ചും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം സീമലമെൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്നെടുക്കാം അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം സെൻ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മുകളിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്രണ്ട് ആ ആകുമ്പോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇന്നത്തെ രണ്ട് പീസ് മാത്രം ഒന്ന് പിടിച്ചു വെച്ച് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തത് രണ്ട് പീസ് മാത്രം പിടിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ രണ്ട് സൈഡും നമ്മളിവിടെ സ്ലീവ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെമ്മ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നെറ്റൊന്ന് ഫ്രില്ലിട്ട് എടുക്കണം ഫ്രില്ലിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേസ്റ്റ് വിട്ട് എത്രയാണോ ആ ഒരളവിൽ നമ്മളിതുപോലെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് എടുത്താലേ മതി ഇതിപ്പോൾ ഞാൻ ചെറിയ പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ആ വേസ്റ്റിൻ്റെ വിട്ടനുസരിച്ച് എന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കുമായിട്ട് കറക്റ്റായിട്ട് പ്ലേറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങിൽ സ്റ്റിഫിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ മുകളിൽ നിന്ന് ഒരു ഏഴിഞ്ച് താഴെത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈനിലാണ് നമ്മൾ ഈ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ലെങ്ത് കൂടിയ സ്റ്റിഫ് സ്റ്റിച്ച് ചെയ്യുന്നത് താഴെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഈ സ്റ്റിഫ് കട്ട് ചെയ്തതിൽ ബാക്കി വന്ന പീസ് ഇല്ലേ അത് നമ്മൾ താഴത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണോ അതനുസരിച്ച് നമുക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് കൊടുക്കണം അത് പോയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിഫ് വെച്ചിട്ട് നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം ോട്ട് കയറ്റി ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് എവിടെ വരെ ആണോ ഈ സ്റ്റിഫ്നെറ്റ് മുകളിലോട്ടുള്ളത് അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം ഫസ്റ്റ് നമുക്ക് ചെറിയ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബോക്സ് പ്ലേറ്റിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് സാധാ പ്ലേറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി അപ്പോൾ ബോക്സ് പ്ലേറ്റ് വരുമ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് ഇതുപോലെ പിടിക്കണം അത് കഴിഞ്ഞ് അടുത്ത പ്ലേറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പിടിക്കേണ്ടത് കണ്ടോ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കണ്ട ജസ്റ്റ് ഇതുപോലെ ബോക്സ് പ്ലേറ്റായിട്ട് പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഇതുപോലെ നോർമലായിട്ട് പ്ലേറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ബോക്സ് പ്ലേറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലും ഇതുപോലെ തന്നെ സ്റ്റിഫ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുകളിൽ ബോക്സ് പ്ലേറ്റ് പ്ലേറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ ആദ്യം ഒരു അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അടുത്ത പ്ലേറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടെ ചെയ്യണം ഇതിപ്പോൾ ഒരു സൈഡിലത്തേക്കെ ആയിട്ടുള്ളൂ മുഗൾ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് വിട്ട് അനുസരിച്ച് പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തായിട്ടാണ് സാറ്റിൻ്റെ ലൈനിങ് വരുന്നത് നമുക്ക് സാറ്റൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലെയിൻ നെറ്റ് ഇല്ലേ ആ പ്ലെയിൻ നെറ്റും വെച്ച് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് ലെയറും കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ഈ മൂന്ന് ലെയറും കൂടെ ഒന്നിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ലെയറും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്ക് യോക്ക് പീസുമായിട്ട് ചേർത്ത് ജോയിൻറ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം കട്ട് ചെയ്താലൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് പീസിലും നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗമില്ലേ അവിടെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെയും യോക്ക് പാർട്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കണം വെക്കുമ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററുകൾ ചേർന്ന് തന്നെ ഇരിക്കണം ആദ്യം നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞ് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഇതുപോലെ തന്നെ മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് അപ്പോൾ ആദ്യം സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് മറു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് കെട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം കെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കെട്ടിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഈ ഒരു അരികിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇനി നമ്മൾ എത്രയാണോ സീം സീമലെവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം കെട്ട് നമുക്ക് ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് കെട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് സീമ ലെവൻസ് എത്രയാണോ കൊടുത്തത് അത് മാർക്ക് ചെയ്ത് ഹിപ്പിൻ്റെ അതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തോട്ട് ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻറ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് മെയിൻ ക്ലോത്ത് ആണ് ജോയിൻ ചെയ്യേണ്ടത് നെറ്റിൻ്റെ ക്ലോത്ത് ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് പിടിച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് സീം ലെവൻസ് കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് സാറ്റിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് പിടിച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിഫ് നെറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ലെങ്ത് കൂടിയ ലെയർ ഇല്ലേ അതാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ലെങ്ത് കുറഞ്ഞ ലെയർ ഇതുപോലെ രണ്ട് ചേർത്ത് വെച്ചിട്ട് അതും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് കോട്ടൻ്റെ ലൈനിങ് ജോയിൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് സൈഡിൽ തന്നെ ചരിച്ച് ആ കോട്ടൻ്റെ ലൈനിങ് മാത്രം വരുന്ന രീതിയിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ ലെയറിലും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ നെറ്റും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് താഴെ അത് ഫ്രില്ല് വെച്ച് കൊടുക്കണം കുറച്ച് കട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് സ്റ്റിഫ് ലേസ് ഉണ്ട് അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് നിൽക്കും അപ്പോൾ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറച് ആണ് ആറിഞ്ച് വിത്തിലാണ് ില്ല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലെങ്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മുടെ താഴ്ഭാഗം എത്രയാണോ വിട്ടുള്ളത് അതിൻ്റെ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ നമുക്ക് എടുക്കാം ക്ലോത്തിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഫ്രില്ല് കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഓരോ പീസും ഒന്ന് പരസ്പരം ജോയിൻറ്റ് ചെയ്തെടുക്കണം ജോയിൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫ്രില്ലിട്ടെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റായിട്ട് പിടിച്ച് വെച്ച് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ചെറിയ പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ എളുപ്പ എളുപ്പമനുസരണം ചെയ്യാം അപ്പോൾ ഞാനിവിടെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചുരുക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് ചുരുക്കി തന്നെ കിട്ടും പിന്നെ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ കൂടുതൽ ലെങ്ത് ആയിപ്പോയാൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇതുപോലെ റിലേറ്റ് എടുക്കാം ഇത് നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ ഇതുപോലെ വലിച്ചു പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതുപോലെ നല്ല ചുരുങ്ങി കിട്ടും എന്നിട്ട് അത് നമ്മൾ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ച് കറക്റ്റ് ആ സെൻ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിഫ് ലൈസ് വെച്ച ശേഷം ഈ ഫ്രില്ലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രില്ല നല്ല എടുത്തായിട്ട് നിൽക്കും ഇതിപ്പോൾ കസ്റ്റമറിനെ ആ സ്റ്റിഫ് ലൈസ് വയ്ക്കേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ